Hello everyone, welcome back to my channel SheenzVlogs. Inna valare pettanu undaki edukkavunna instant cupcake um adine engane nammal icing cheythu beautiful aakkavunnu namukku innu kandu nokkam. Idu pettanu namukku birthday partiesino allengil aaradeyum birthday nammal marannu povo cheythale pettanu undaki edukkavunna oru cupcake aanu. Adu engane namukku pettanu thanne oru icing um cheythu adu beautiful aakkavunnu nokkam. Appam ellarum ഇത് കാണുക നമ്മുടെയൊക്കെ വീട്ടിൽ കൊച്ചു പിള്ളേരുണ്ടെങ്കിൽ അവരിടയ്ക്ക് പറയും കേക്ക് വേണം കപ്പ് കേക്ക് വേണോ എന്നൊക്കെ അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കപ്പ് കേക്ക് റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതും ഇൻസ്റ്റൻറ്റ് മിക്സ് വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ചോക്ലേറ്റ് ഫഡ്ജ് കേക്ക് മിക്സാണ് ജസ്റ്റ് ഇവിടെ കിട്ടുന്ന വാൾമാർട്ടിൽ നിന്ന് വാൾമാർട്ട് എന്ന് പറയുന്ന കടയിൽ നിന്ന് ഞാൻ മേടിച്ചാണ് ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം അപ്പം ഇതൊക്കെ മേടിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പിള്ളേർ പറയുമ്പം കപ്പ് കേക്കോ കേക്കോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഇത് വെച്ചൊരു കപ്പ് കേക്കാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പം നമ്മുടെ ഇൻസ്റ്റൻറ്റ് കേക്ക് കപ്പ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറും 4 സാധനങ്ങൾ മാത്രം മതി നമ്മുടെ അര കപ്പ് മെൽറ്റഡ് ബട്ടർ 1 കപ്പ് മിൽക്ക് വാം മിൽക്ക് 3 മുട്ട പിന്നെ ഒരു 2 കപ്പ് കേക്ക് മിക്സിനകത്തു നിന്ന് നമ്മളെടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ് നമ്മളപ്പോൾ ഈ 4 ഇൻഗ്രീഡിയൻസും ഈ മിക്സറിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാൻ പോവാണ് നമ്മളപ്പോൾ ഇതിനകത്ത് 4 ഇൻഗ്രീഡിയൻസും കൂടി മിക്സ് ചെയ്യാൻ പോവാണ് ഇങ്ങനത്തെ മിക്സർ ഉള്ളവർ ഇത് ഉപയോഗിക്കുക അല്ലാത്തവർ ഹാൻഡ് മിക്സറോ ഈവൻ നമ്മുടെ സ്പാറ്റുല വെച്ചാണെങ്കിലും നമുക്ക് ഇത് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യമേ ഞാൻ പൊടി കേക്ക് മിക്സിനകത്ത് ഇട്ട് കഴിഞ്ഞു ഇനി നമ്മുടെ അര കപ്പ് ബട്ടർ ഇതിനകത്ത് ആഡ് ചെയ്യുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മളെടുത്ത് വച്ചിരിക്കുന്ന മിൽക്ക് എന്നിട്ട് ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് എഗ്ഗ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ എഗ്ഗ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ കപ്പ് കേക്ക് എങ്ങനെയായെന്ന് നോക്കാം എത്ര സോഫ്റ്റ് ആണെന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഓക്കെ ഇത് കണ്ടോ എന്ത് സോഫ്റ്റ് കപ്പ് കേക്കാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഓക്കെ നമ്മുടെ ബാക്കി കപ്പ് കേക്കും ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് നമുക്ക് നോക്കാം നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന കപ്പ് കേക്കിലേക്ക് അല്പം ഐസിങ്ങും കൂടെ നമ്മൾ ചെയ്യാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ജസ്റ്റ് ഒരു സ്മോൾ ക്വാണ്ടിറ്റിയാണ് കാരണം നമ്മൾ കുറച്ച് കപ്പ് കേക്കിൽ ഐസിങ് ചെയ്യുന്നുള്ളൂ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഇതൊരു 1/2 കപ്പ് ബട്ടറാണ് ഇതൊരു 1/2 കപ്പ് ഐസിങ് ഷുഗറാണ് ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടുന്നത് കളർ ഏത് കളറാണ് നമ്മൾ ഐസിങ്ങിന് വേണ്ടത് അതനുസരിച്ച് ഇതിപ്പോൾ ഞാൻ മാംഗോ ഫ്ലേവർ ആഡ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ജെൽ കളർ ടീൽ ഗ്രീനും ക്രിസ്മസ് റെഡും ആണ് എടുത്തേക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ ബട്ടർ ആഡ് ചെയ്തു ഇനി നമുക്ക് മിക്സർ സ്റ്റാർട്ട് ചെയ്യാം ഇത് നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം ഒന്നെങ്കിൽ ഇങ്ങനത്തെ മിക്സർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഹാൻഡ് മിക്സർ ആണെങ്കിലും കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഐസിങ് ഉണ്ടാക്കുമ്പോൾ നല്ലതായിട്ട് അത് മീറ്റ് ചെയ്ത് എടുക്കണം നമ്മളിട്ട ബട്ടർ ഇപ്പോൾ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ആയിട്ടുണ്ട് നല്ലതായിട്ട് ഫ്ലഫി ആയിട്ട് ഇങ്ങനെ മാറിയിട്ടുണ്ട് ആ ഒരു 1/2 കപ്പ് ബട്ടർ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഐസിങ് ഷുഗർ ഇട്ട് കൊടുക്കാം പിന്നെ പ്രത്യേകം ഓർക്കണം ഞാനിപ്പോൾ ചേർത്തേക്കുന്നത് അൺസോൾട്ടഡ് ബട്ടർ 1/2 കപ്പാണ് ചേർത്തേക്കുന്നത് നമ്മൾ ഐസിങ് ഷുഗർ ഇതിനകത്ത് ഇട്ട് കൊടുത്തു ഇനി ചെറുതായിട്ട് ഇത് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം ഐസിങ് ഷുഗറും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് അതിൻ്റെ സ്പീഡ് കൂട്ടിക്കൂട്ടി കൊടുക്കണം അങ്ങനെയാണ് നമ്മളിത്
ഇപ്പോൾ നമ്മുടെ ബട്ടറും ഐസിങ് ഷുഗറിൻ്റെ മിക്സ് നല്ലതായിട്ട് മിക്സായി വന്നിരിക്കുകയാണ്. ഇനി അതിനകത്ത് ഇത് നമ്മൾ പൈപ്പ് ചെയ്യാൻ വേണ്ടി ഏത് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടുന്നത് അതിനനുസരിച്ച് നമ്മൾ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. പിന്നെ ഐസിങ് നല്ല ഫ്ലഫി ആയിട്ട് വന്നിരിക്കുകയാണ്, കണ്ടോ? എടുത്തു കഴിയുമ്പോൾ നമുക്ക് കാണാം, കമത്തിയാലും അത് താഴെ വീഴത്തില്ല, അതുപോലെ തന്നെ ഇരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ ഇങ്ങനെയായി കഴിയുമ്പോൾ നമുക്കിനി പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. അപ്പം നമ്മളിവിടെ സെപ്പറേറ്റ് ചെയ്ത് മൂന്നെണ്ണം എടുത്ത് വെച്ചിരിക്കുകയാണ്. രണ്ടെണ്ണത്തിനകത്ത് നമ്മൾ കളർ ആഡ് ചെയ്യും, ഒന്ന് വൈറ്റ് ആയിരിക്കും. അപ്പം നമുക്ക് കളർ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിവിടെ മൂന്ന് പൈപ്പിംഗ് ടിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് വിൽട്ടൺ 125, ഇത് സാധാരണ റോസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടിപ്പാണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് വിൽട്ടൺ 2D. അപ്പോൾ 2D ഇതും നല്ല ഫ്ലവേഴ്സൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ചെറിയ ടിപ്പാണ് ഈ എടുത്തേക്കുന്നത്, അത് വിൽട്ടൻ്റെ 18 ആണ്. അപ്പം നമ്മൾ ഈ മൂന്ന് ടിപ്പ് കൊണ്ടാണ് ഐസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ വളരെ സിമ്പിളായ കപ്പ് കേക്കും ഐസിങ്ങും റെഡി ആയിട്ടിരിക്കുകയാണ്, കണ്ടോ? എന്ത് രസമാണ് ഇത് നോക്കിയേ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എളുപ്പമാണ്. അപ്പം വീട്ടിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. കൊച്ചു പിള്ളേർക്കൊക്കെ ഇത് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമാവും, അധികം കേക്ക് വേസ്റ്റായി പോകത്തുമില്ല. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ബൈ.